ശിവരാത്രിയുടെ ഭാഗമായുള്ള തർപ്പണ ചടങ്ങുകൾക്ക് വൻ തിരക്കാണ് ആലുവ മണപ്പുറത്ത് ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെയാണ് തർപ്പണ ചടങ്ങുകൾ നടക്കുക. കനത്ത പോലീസ് സുരക്ഷയിലാണ് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ബിദിൻ എം ദാസ് ഉണ്ട്. ബിദിൻ, എങ്ങനെയുണ്ട് തിരക്ക്? എങ്ങനെയാണ് അവിടുത്തെ വിവരങ്ങൾ? വിനീത, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രാവിലെ മുതൽ വൻ ഭക്തജന തിരക്കാണ് ആലുവ മണപ്പുറത്ത്. പെരിയാറിൻ്റെ ഇരുകരകളിലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി അർദ്ധരാത്രി 12 മണിയോടുകൂടി ശിവരാത്രി വിളക്ക് തെളിഞ്ഞതോടുകൂടിയാണ് ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങളുടെയും ബലിതർപ്പണ ചടങ്ങുകൾക്കും തുടക്കം കുറിച്ചത്. ഏകദേശം 178 ബലിത്തറകളാണ് ഇത്തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി ഈ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറുകരയിലുള്ള ആലുവ ശ്രമത്തിലും ഒരേ സമയം 4000 പേർക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും നഗരസഭയുടെയും ഒപ്പം തന്നെ അദ്വൈതാശ്രമത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഭക്തർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. വൻ സുരക്ഷാ സന്നാഹം തന്നെ ഇവിടെ ഉണ്ട്. കാരണം പ്രളയത്തിന് ശേഷം നടക്കുന്ന ആദ്യ ശിവരാത്രിയാണ്. പ്രളയ സമയത്ത് ഏറ്റവും അധികം ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പ്രദേശം കൂടിയാണ് ആലുവ മണപ്പുറം. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇത്തവണ ശിവരാത്രി ചടങ്ങുകൾ നടക്കുക. 1500 പോലീസുകാരും അതോടൊപ്പം തന്നെ 500 അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും ഇവിടെ സുരക്ഷകൾ നിയന്ത്രിക്കുന്നുണ്ട്. ഒപ്പം തന്നെ KSRTC ആലുവ മണപ്പുറത്തേക്ക് പ്രത്യേകം സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നു. കൊച്ചി മെട്രോ അധിക സർവീസുകൾ മണപ്പുറത്തേക്ക് നടത്തുന്നു. ഏതായാലും നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതിലാണ് വിവരങ്ങൾ നൽകുന്നത്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾക്കായി വലിയ തിരക്കാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്.